കോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിരോധിച്ച നോട്ടുകൾ വാങ്ങി മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ലോക്കറ്റുകൾ വിറ്റതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ പഴയ നോട്ടുകൾ വാങ്ങരുതെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കുലർ ഇറക്കിയത് പത്താം തീയതിയാണ് ഇത് ലഭിച്ച ശേഷം സ്വർണ്ണ ലോക്കറ്റുകളുടെ വിൽപ്പന ഉണ്ടായിട്ടില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് ഇതിൽ ദേവസ്വത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല ലോക്കറ്റ് വിറ്റുകിട്ടിയ പഴയ നോട്ടുകൾ ബാങ്ക് എടുക്കുകയും ചെയ്തു സംഭവത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്കോ മാനേജർക്കോ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ ചുമതല വഹിക്കുന്ന പി എസ് രവീന്ദ്രനാണ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിച്ച് റിപ്പോർട്ട് നൽകിയത് ദേവസ്വം കമ്മീഷണറുടെ അനുമതിയോടെയാണ് പഴയ നോട്ടുകൾ വാങ്ങിയതെന്നാണ് ക്ഷേത്രം മാനേജറുടെ വിശദീകരണം എന്നാൽ താൻ പഴയ നോട്ടുകൾ എടുക്കുന്നത് വിലക്കിയിരുന്നുവെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പിന്നീട് എല്ലാ ക്ഷേത്രങ്ങൾക്കും സർക്കുലർ അയച്ചതെന്നുമാണ് ദേവസ്വം കമ്മീഷണറുടെ നിലപാട് ദേവസ്വം വിജിലൻസ് ലോക്കറ്റ് വിൽപ്പനയെ ന്യായീകരിച്ച് റിപ്പോർട്ട് നൽകിയതോടെ ഇക്കാര്യത്തിൽ ഇനി ആദായ നികുതി വകുപ്പിന്റെ നിലപാടാകും നിർണായകമാകുക ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി